ക്രൈസ്തവ വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ നിത്യതയിലേക്ക്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് മാർച്ച് 18 ഉച്ചയ്ക്ക് 1:25 അന്ത്യം. CBCI പ്രസിഡന്റ്, KCBC ചെയർമാൻ, ഇന്റർ ചർച്ച് കൌൺസിൽ സ്ഥാപക ചെയർമാൻ, CBCI എഡ്യൂക്കേഷൻ കമ്മീഷൻ ചെയർമാൻ, ഏഷ്യൻ പോസ്റ്റ് സിനഡൽ കമ്മീഷൻ അംഗം എന്നിങ്ങനെ നിരവധി സുപ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. അമേരിക്കൻ സംസ്ഥാനമായ യുറ്റായിലെ ഭ്രൂണഹത്യ ക്ലിനിക്കുകളെ നിരോധിക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പുവെച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള സംസ്ഥാനമായ യുറ്റായിലെ മുഴുവൻ ഭ്രൂണഹത്യ കേന്ദ്രങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ബില്ലിൽ സംസ്ഥാന ഗവർണർ സ്പെൻസർ കോക്സ് ഒപ്പുവെച്ചു. 2024 മുതൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഭ്രൂണഹത്യ കേന്ദ്രങ്ങളെയും നിരോധിക്കുകയും 2 മുതൽ അബോഷൻ കേന്ദ്രങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതിൽ നിന്നും സംസ്ഥാന അധികാരികളെ വിലക്കുകയും ചെയ്യുന്നതാണ് പുതിയ നിയമം. 3 വർഷത്തിനിടെ അമേരിക്കൻ ആക്രമണത്തിനിരയായത് 301 കത്തോലിക്ക ദേവാലയങ്ങൾ. 2020 May മുതൽ ഇതുവരെയുള്ള ഏതാണ്ട് 3 വർഷത്തിനിടയിൽ അമേരിക്കയിൽ ഉടനീളം 301 കത്തോലിക്ക ദേവാലയങ്ങൾ ആക്രമണത്തിനിരയായെന്ന് പഠന റിപ്പോർട്ട്. അമേരിക്കയിലെ പ്രമുഖ പൊളിറ്റിക്കൽ അഡ്വക്കസി ഗ്രൂപ്പായ കാത്തലിക് വോട്ടാണ് നടക്കുന്ന ഈ വിവരം പുറത്തുവിട്ടത്. കേടുപാടുകൾ വരുത്തിയും തീയിട്ടും നശിപ്പിച്ച ദേവാലയങ്ങളിൽ ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളും ഉൾപ്പെടുന്നു. തായ്വാനിൽ നിന്നുള്ള ബുദ്ധമത പ്രതിനിധികൾ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. തായ്വാനിൽ നിന്നുള്ള ബുദ്ധമത പ്രതിനിധികൾ വത്തിക്കാനിൽ എത്തിയാണ് ഫ്രാൻസിസ് പാപ്പയെ കണ്ടത്. പരസ്പരം വളരാനും മറ്റുള്ളവരിൽ നിന്ന് കൂടുതലായി പഠിക്കാനും കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. റോമിലേക്കുള്ള ഈ തീർത്ഥാടനം പരസ്പരമുള്ള കണ്ടുമുട്ടലുകളിലൂടെ അറിവിലും ജ്ഞാനത്തിലും സംവാദങ്ങളിലും പരസ്പരം അംഗീകരിക്കുന്നതിനും വളരുന്നതിനും സഹായിക്കട്ടെ എന്നും പാപ്പ ആശംസിച്ചു.